എല്ലാ വർഷവും തീർത്ഥാടക വാരത്തിൻ്റെ ഒരു ആഘോഷം ഒരു പൊതുസമ്മേളനത്തിലൂടെ നാം ആരംഭിക്കാറുണ്ട്. എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ളത്, മനുഷ്യൻ ഒരു രഹസ്യ പേടകമാണ്, ദൈവത്തിൻ്റെ ഒരു രഹസ്യ പേടകമാണ് മനുഷ്യൻ. കാരണം ഒരു മനുഷ്യന് വേണമെങ്കിൽ ഒരു മഹാപരിശുദ്ധനായി തീരാം, അതുപോലെ തന്നെ ഒരു മനുഷ്യന് വേണമെങ്കിൽ ഒരു മഹാപിശാചായി തീരാം, ഒരു മാലാകയായി തീരാം, ഒരു നല്ല മനുഷ്യനായി തീരാം. സ്നേഹം കൊണ്ട് ലോകത്തെ പൂർണ്ണമായി കുളിരണിയിപ്പിക്കുന്ന ഒരു സ്രോതസ്സായി തീരാം. അപ്പോൾ ഒരു മനുഷ്യൻ എന്തായി തീരാൻ പാടില്ല എന്ന് ആരുടെ ജീവിതത്തെക്കുറിച്ചും നിർവചിക്കാൻ സാധ്യമല്ല എന്നാണ് എൻ്റെ വിചാരം. നിങ്ങളുടെ മനസ്സിലൂടെ ഇപ്പോഴെന്താണ് കടന്നു പോകുന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ. എൻ്റെ മനസ്സ് എന്താണ് എന്ന് ഇപ്പം നിങ്ങൾക്കും അറിയാൻ സാധ്യതയില്ല. പിന്നെ വല്ല മനഃശാസ്ത്രജ്ഞന്മാരോ സൈക്കോളജിസ്റ്റോ കൺകെട്ടി വിദ്യക്കാരോ ഒക്കെ ഇരിപ്പുണ്ടെങ്കിൽ ചിലപ്പം എന്തെങ്കിലുമൊക്കെ അവരെ വിളിച്ചു പോകുമായിരിക്കും. പക്ഷേ ഈ മനസ്സെന്ന് പറയുന്ന ആ വൃത്തത്തിനുള്ളിലേക്ക് അവരവർക്ക് മാത്രമേ പ്രവേശനാനുവാദമുള്ളൂ. ദൈവത്തിന് വേണി പ്രവേശിക്കാം, വേറെ അല്ലാതെ ആർക്കും ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കയില്ല. അപ്പോൾ ഞാൻ പറയും, മനുഷ്യൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു രഹസ്യ പേടകമാണ്. ആ ദൈവത്തിൻ്റെ രഹസ്യ പേടകം എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് തീരുമാനിക്കാനുള്ള അവകാശം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. എന്നാൽ പക്ഷികൾക്കോ മൃഗങ്ങൾക്കോ ജീവജാലങ്ങൾക്കോ ജന്തുക്കൾക്കോ അല്ലെന്നുണ്ടെങ്കിൽ ഈ പാറ്റ എറുമ്പ് എന്ന് പറയുന്ന ഏറ്റവും ജീവിതത്തിൻ്റെ ചൈതന്യമുള്ള ചെറു പ്രാണികൾ ഉൾപ്പെടെയുള്ളവർക്ക് അവരുടെ ജീവിതത്തിനെ എങ്ങനെ ജീവിക്കണമെന്ന് അവരുടെ സൃഷ്ടിയിൽ തന്നെ ഒരു മെക്കാനിസമുണ്ട്. അതിനപ്പുറം അവർക്ക് ജീവിക്കാനൊക്കെയില്ല. കാരണം ഒരു സർപ്പത്തെ ഒരു സർപ്പം ആരെയും ഓടി വന്ന് കടിച്ചു കീറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒന്നുകിൽ അതിനെ പ്രകോപനപരമായ എന്തെങ്കിലും ഉണ്ടാകണം, അല്ലെങ്കിൽ അതിനെ നാം അറിയാതെയോ അറിഞ്ഞോ ചവിട്ടുകയോ ഒക്കെ ചെയ്യണം. അതുപോലെ ഒരു സിംഹം വെറുതെ ആരെയും ഉപദ്രവിക്കുകയില്ല. അപ്പോൾ സിംഹങ്ങളും വന്യമൃഗങ്ങളും അല്ലാത്ത മൃഗങ്ങളും ജീവജാലങ്ങളും എല്ലാം തന്നെ അവരവരുടെ പരിധിയിൽ നിന്ന് അവരുടെ ജീവിതാന്ത്യത്തോളം പ്രവർത്തിക്കുവാനുള്ള ഒരു ഒരു മെക്കാനിസം അത് ആ സൃഷ്ടിയിൽ തന്നെ അവനുള്ളിലുണ്ട്. കാട്ടിലെ ഒരു ആനയ്ക്ക് ഒരു മുറി പറ്റിയാൽ ആരാണ് ചികിത്സിക്കുന്നത്? ആരും ചികിത്സിക്കാനില്ല. അതിൻ്റെ ശരീരത്തിൽ തന്നെയുള്ളൊരു മെക്കാനിസം കൊണ്ട് തന്നെ ആ ചികിത്സ നടക്കും. പക്ഷേ മനുഷ്യനെ നമുക്ക് അത്രയൊന്നും കാത്തിരിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് നമ്മൾ വളരെ ഹറിയപ്പായിരിക്കും, ആശുപത്രി പോകും, ഡോക്ടറെ കാണും, മരുന്ന് വയ്ക്കും, മരുന്ന് വെച്ച് കെട്ടും, മരുന്ന് കഴിക്കും ഒക്കെ ചെയ്യും. അപ്പം ഞാൻ പറഞ്ഞത്, ഒരു മനുഷ്യന് മാത്രമേ അപ്പർ ലിമിറ്റ് ഇല്ലാത്ത വിധത്തിൽ എങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശമുള്ളത്. മറ്റേ ഒരു സൃഷ്ടികളിലും ഒരു പക്ഷിമൃഗാദികളിലും ജീവികളിലും ചെറുപ്രാണികളിലും ഒന്നും അതാതിൻ്റെ ജീവിതം എങ്ങനെയായിരിക്കണമെന്ന് തീരുമാനിക്കുന്നത് അതിൻ്റെ സൃഷ്ടികർത്താവാണ്. എങ്ങനെ ആഹാരം സമ്പാദിക്കണം, എങ്ങനെ ജീവിക്കണം, അത് അതിൽ തന്നെ ഒരു മെക്കാനിസമുണ്ട്. അതിന് തന്നെ ഒരു തീരുമാനമെടുക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അപ്പർ ലിമിറ്റ് എന്ന് പറയാത്ത വിധത്തിലുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു മനുഷ്യന് വേണമെങ്കിൽ ഒരു മഹാപരിശുദ്ധനായി തീരാം, അവനൊരു മാലാകയായി തീരാം, അവനൊരു മഹാപിശാചും കൊലപാതകയുമായി തീരാം. അത് അതാത് സമയങ്ങളിൽ
അവൻ ദൈവഹിതം അറിഞ്ഞ് ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണമെന്നാണ് ദൈവസങ്കല്പം. ഇതാണ് മനുഷ്യന് നൽകിയ പ്രത്യേകത. ഇഷ്ടം പോലെ നമുക്ക് ജീവിക്കാം, അതുപോലെ തന്നെ എന്തും ചെയ്യാം. അപ്പോൾ പരിശുദ്ധ പരിമല തിരുമേനിയിൽ നാം പ്രത്യേകമായി ദർശിക്കേണ്ടത് തൻ്റെ ജീവിതം ദൈവസന്നതിയുടെ ഒരു കേന്ദ്രമായി തീരണമെന്നുള്ള ആ ചിന്തയിൽ ജീവിക്കുകയും അനുഷ്ഠാനങ്ങളിലൂടെ അത് നിലനിർത്തുകയും ചെയ്തു എന്നുള്ളതാണ്. നാം പലപ്പോഴും പരിമല തിരുമേനിയുടെ അടുത്ത് ഓടി വന്ന് നമ്മുടെ സങ്കടങ്ങൾ പകരാറുണ്ട്. ശരിയാണ്, നിങ്ങൾക്കും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഒരു പരിമല തിരുമേനിയായി തീരാൻ സാധ്യമല്ലാത്തത് എന്തുകൊണ്ട് എന്ന് നമുക്ക് എന്തുകൊണ്ട് ചിന്തിച്ചുകൂടാ, എന്തുകൊണ്ടായിക്കൂടാ, പക്ഷേ നമുക്ക് കഴിയില്ല. കാരണം അതുപോലുള്ള ഇച്ഛാശക്തിയോ അതുപോലെയുള്ള സാധനകൾ ജീവിതത്തിൽ അനുഷ്ഠിക്കാൻ നാം ആരും തയ്യാറല്ല. ലോകത്തിൻ്റെ പുറകെ കാണുന്ന കാഴ്ചകൾക്കനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അതിനൊത്തവണ്ണം മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ ഒക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ ഈശ്വരൻ്റെ രഹസ്യപേടകം എന്ന് വിളിക്കാൻ മനുഷ്യൻ എന്ന് പറയുന്നത് ഈശ്വരൻ്റെ രഹസ്യപേടകമാണ് എന്ന് ഞാൻ നിർദ്ദേശിക്കുമ്പോൾ ആ ദൈവഹിതം എന്തെന്ന് തിരിച്ചറിയുവാനുള്ള വിവേകമാണ് നമുക്ക് വേണ്ടത്. പക്ഷേ വിവേകം മാത്രം പോരാ, ഇച്ഛാശക്തിയും കൂടെ ഉണ്ടാകണം. ഇച്ഛാശക്തി മാത്രം പോരാ, ജീവിത അന്ത്യത്തോളം അത് അനുഷ്ഠിക്കുവാനുള്ള വലിയ ശ്രദ്ധയും ജാഗ്രതയും ഉത്തരവാദിത്വവും നമുക്കുണ്ടാകണം. എങ്കിൽ മാത്രമേ നമുക്ക് ഒരു പരിശുദ്ധൻ്റെ പിൻഗാമിയോ അല്ലെങ്കിൽ ഒരു അനുകരണക്കാരനോ പിന്തുടരുന്നവനോ ആയിത്തീരുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളത് നാം പ്രത്യേകമായിട്ട് മനസ്സിലാക്കുക. അതേസമയം കൊണ്ട് 21-ാം നൂറ്റാണ്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സെക്കുലറിസം, ഭൗതികത, അതിൻ്റെ അതിപ്രസരം കൊണ്ട് നന്മയെയും തിന്മയെയും തിരിച്ചറിയുവാൻ പാടില്ലാത്ത വിധത്തിൽ പാലും പഞ്ചസാരയും തമ്മിൽ അലിഞ്ഞു ചേർന്ന അതുപോലെ ഉള്ള മൂല്യങ്ങളാണ് ജീവിത മൂല്യങ്ങളെന്ന് പറയാമോ നമുക്ക്? ഏതാണ് മൂല്യം, ഏതാണ് തിന്മയുടെ ഒരു അതിപ്രസരം, ഇതൊന്നും തിരിച്ചറിയാൻ മേല നമുക്ക്. അതുപോലെ അത് ഒരു കൂടിക്കുഴഞ്ഞ് എല്ലാം കൂടി ഒരു മിശ്രിതമായിരിക്കുകയാണ്. അതിൽ നിന്ന് വേർതിരിച്ചിട്ട് നമുക്ക് ദൈവഹിതം തിരിച്ചറിയുവാൻ കഴിയുമോ? അങ്ങനെ കഴിഞ്ഞു എന്നുള്ളതാണ് പരിശുദ്ധ പരിമല തിരുമേനിയിൽ കാണുന്ന ഒരു പ്രത്യേകത. ബാല്യം മുതൽ തന്നെ അങ്ങനെ തന്നെയായിരുന്നു, തൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യം വരെയും അങ്ങനെ തന്നെയായിരുന്നു. അഗാധമായ ദൈവവിശ്വാസം, അഗാധമായ മുടക്കം കൂടാത്ത അനുഷ്ഠാനം, അതുപോലെയുള്ള കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ഗോഡ് ആൻഡ് ഹിംസെൽഫ്, ദൈവ മനുഷ്യ ബന്ധം, അങ്ങനെ എല്ലാ തലങ്ങളിലും പഞ്ചേന്ദ്രിയങ്ങളെ മുഴുവനും കീഴടക്കത്തക്കവണ്ണമുള്ള ഇച്ഛാശക്തി, ബുദ്ധി, ബോധം, ഇച്ഛാവികാരം എന്ന് പറയുന്ന ആന്തരിക ഇന്ദ്രിയങ്ങളും കണ്ണ്, നാക്ക്, മൂക്ക്, നോക്ക്, അതൊക്കെ അതുപോലെ പറയുന്ന ബാഹ്യമായ ഇന്ദ്രിയങ്ങളും അതിനെ കീഴടക്കുവാൻ ഒരാൾക്ക് കഴിയണമെന്നുണ്ടെങ്കിൽ അത് വെറുതെ മരുന്ന് കുടിച്ചാലൊന്നും പറ്റില്ല, വെറുതെ ചിന്തിച്ചാലും പറ്റില്ല. അവിടെയാണ് അനുഷ്ഠാനങ്ങളുടെയും നോമ്പുപവാസങ്ങളുടെയും പ്രാർത്ഥനയുടെയും നിരന്തരമായ ജാഗ്രതയുടെയും ഒരു ഇച്ഛാശക്തിയുടെ പശ്ചാത്തലത്തിൽ നാം ജീവിതത്തെ ക്രമപ്പെടുത്തി മുന്നോട്ട് പോവുക എന്നുള്ളത്. അതുകൊണ്ട് പരിമല തിരുമേനിയെ നാം വാഴ്ത്തി പുകഴ്ത്തുമ്പോൾ നല്ലതാണ്, ഒരു കുഴപ്പവുമില്ല. പക്ഷേ എന്തുകൊണ്ട് നമുക്ക് ആ ഒരു വഴിയിലൂടെ ഒന്ന് ചിന്തിച്ചുകൂടാ എന്ന് നാം സ്വമനസ്സാൽ ആഗ്രഹിക്കുകയും അതിനു വേണ്ട വഴികൾ കണ്ടെത്തുകയും ചെയ്യുമ്പോൾ ദൈവസാന്നിധ്യബോധം നമുക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിയും. ഞാൻ എവിടെയോ പറഞ്ഞത് ഒന്ന് ഇവിടെ ഒന്ന് ആവർത്തിക്കട്ടെ. സെപ്റ്റംബർ മാസം ആദ്യ ആഴ്ചയിൽ ഒരു 7 ദിവസം മോസ്കോയിൽ കഴിയുവാനുള്ള ഒരു അവസരം ബൽഹീനായി എനിക്കുണ്ടായി.
ആമോസ്കോയിൽ അതിന് മുൻപ് 1988 ഞാൻ പോയിട്ടുണ്ട്. പക്ഷേ ഈ ഈ 2019 ഓഗസ്റ്റ് 30 മുതൽ സെപ്റ്റംബർ 7 വരെ 6 വരെ അവിടെ പലതും സന്ദർശിച്ചു. അതിലൊരു പ്രത്യേകതയായിട്ട് ഞാൻ കണ്ടത്, ഒരു സ്ത്രീയുടെ ഒരു കബറിടം ഞാൻ കണ്ടു. ആ കബറിടത്തിൽ നന്നേ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഒരു 1200 പേര് അവിടെ ക്യൂ ആയിട്ട് നിൽക്കുന്നു. അപ്പോൾ ഞാൻ ആ ബിഷപ്പിനോട് ചോദിച്ചു, വാട്ട് ഈസ് ദീസ്? അപ്പോൾ പറഞ്ഞു, ഇവരെ ഒരു വിശുദ്ധയായ സ്ത്രീയാണ്, അന്ധയാണ്, കന്യാസ്ത്രീ പോലുമല്ല, പക്ഷേ ഞങ്ങളുടെ സഭയുടെ ഒരു സെയിൻ്റാണ്. ഒരു ദിവസം മിനിമം 5000 പേരെങ്കിലും അവിടെ വന്ന് ആ കബറിടം വണങ്ങി മടങ്ങിപ്പോകുന്നുവെന്ന്. ആ കബറിടത്തിൽ നിന്ന് ഒരു മിനിറ്റ് പ്രാർത്ഥിക്കുമ്പോൾ മനുഷ്യ മനസ്സിനുണ്ടാകുന്ന കുളിർമയും ഒരു ദിവ്യ അനുഭൂതിയും ഒക്കെ അനുഭവിക്കുമ്പോൾ മാത്രമാണ് അത് നമുക്ക് മനസ്സിലാകുന്നത് കൃത്യമായിട്ട്. ഞാൻ പറഞ്ഞത്, അന്ധയായ ഒരു സ്ത്രീക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സ്ഥാനമാനങ്ങളും ഇല്ലാതെ ഓരോ ദിവസവും ഏകദേശം 15000 പേര് വന്ന് വണങ്ങുന്ന ഒരു സ്ത്രീരക്തമായി തീർന്നത് എന്തുകൊണ്ട് എന്ന് നാം വളരെയധികം ചിന്തിക്കുന്നത് നല്ലതാണ്. ഞാൻ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. ദൈവത്തെ തിരിച്ചറിഞ്ഞ് വിവേകത്തോടെ, ഇച്ഛാശക്തിയോടെ, ആന്തരികവും ബാഹ്യവുമായ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനുള്ള ആ ഇച്ഛാശക്തി, ആ വിധത്തിൽ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ നമുക്കിടയാകണം. അതാണ് പരിശുദ്ധ പരിമല തിരുമേനിയിൽ ഞാൻ കണ്ടത്. ഇനി കാണേണ്ടതും അത് തന്നെയാണെന്നാണ് എൻ്റെ വിചാരം. ഒരു 10 വയസ്സ് മുതൽ ഈ പരിമലയിലേക്ക് വരാറുണ്ട്, വന്നിട്ടുണ്ട്. ആരുമറിയാത്ത കാലഘട്ടങ്ങളിലെ മണൽപ്പരപ്പിൽ കിടന്നുറങ്ങും, ആരും നമ്മെ അറിയുകയില്ല. ഇപ്പോഴാണ് ആകെ ബുദ്ധിമുട്ട്. ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കാനും പറ്റുകയില്ല, ഒരിടത്തേക്ക് നീങ്ങാൻ പറ്റുകയില്ല. എല്ലാം തടവിൽ കഴിയുന്ന ഒരു അവസ്ഥാവിശേഷമാണ് ഇപ്പോൾ. ബാല്യകാലങ്ങളിലോ സ്കൂൾ വിദ്യാഭ്യാസ കാലങ്ങളിലോ കോളേജിൻ്റെ കാലഘട്ടങ്ങളിലോ വരുമ്പോൾ ഒന്നും അറിയണ്ട. പിന്നെ എന്നെ അന്ന് അത്ഭുതപ്പെടുത്തിയത് പോക്കറ്റ് അടി സൂക്ഷിക്കുക എന്നുള്ള ബോർഡ്. ചേടാ, ഞാൻ ഇത്ര വലിയ പരിശുദ്ധ സാന്നിധ്യമുള്ളവിടത്ത് എന്തിനാണ് ഈ ബോർഡ് എന്ന് 10 വയസ്സുകാരൻ ആഴത്തിൽ ചിന്തിച്ചിട്ടുള്ളൊരു വിഷയമാണ്. പക്ഷേ എനിക്ക് മനസ്സിലായി ഇവിടെയും പോക്കറ്റടി ഉണ്ടാകുമെന്ന്. ഇടയ്ക്കിടയ്ക്ക് കുര്യാക്കോസച്ഛൻ വേണി വിളിച്ച് പറയും, പറഞ്ഞു എന്ന് എനിക്കറിയാൻ മേല, നിങ്ങളുടെ ആഭരണങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം, നിങ്ങളുടെ സാധന സാമഗ്രികൾ സൂക്ഷിച്ചു കൊള്ളണം, നിങ്ങളുടെ പേഴ്സ് സൂക്ഷിച്ചു കൊള്ളണം എന്ന്. അത് ലോകജീവിതത്തിൻ്റെ മറ്റൊരു ഒരു അടയാളമാണ്. ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. മഹാദേവൻ പിള്ള സാറിനെ നമ്മുടെ സഭാപരമായിട്ടും കുറേ അടുപ്പവും സ്നേഹവും ഉണ്ട് എന്ന് കേട്ടതിൽ ഞാൻ ഏറെ സന്തോഷിക്കുകയാണ്. പരിശുദ്ധ മാത്യൂസ് ദിദിയൻ ബാബ തിരുമേനിയുടെ ഒരു ഓമനപുത്രൻ, മാനസപുത്രൻ എന്ന് പറയുന്നതിലും തിരുമേനിക്ക് ഒരാളെ ഇഷ്ടപ്പെട്ടാൽ തിരുമേനി ആ വ്യക്തിയെ സ്വന്തം സഹോദരനെ പോലെ കണ്ട് കരുതി ആ വിധത്തിൽ ആ ബന്ധം പുലർത്തുന്ന ഒരു പിതാവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് കാതോർക്കാം. അതിനു വേണ്ടി ഈ വർഷത്തെ 2019 പരിശുദ്ധ പരിമല തിരുമേനിയുടെ കബറിങ്കിലേക്കുള്ള തീർത്ഥാടന വാരാഘോഷം ഉദ്ഘാടനം ചെയ്യുന്നുവെന്ന് ഉദ്ഘാടനം ചെയ്ത് ഞാൻ അത് പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.